കോടതി വിധിയൊക്കെ മറ്റടുത്തുണ്ട് വെക്കടാ. കോടതി വിധി കോടതി വിധി മനുഷ്യർക്ക് ജീവിച്ചിട്ടല്ല കോടതി വിധി. കോടതി വിധി കോടതി വിധി എന്താ തൂക്കിക്കൊല്ലോ? അതുകൊള്ള കോടതി വിധി പുല്ലിനേക്കാൾ. നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോടതി വിധികൾക്ക് പലപ്പോഴും പുല്ലുവില മാത്രമാണ് മിക്ക നേതാക്കളും കൽപ്പിക്കുന്നത്. കോടതി എന്ത് വിധി പുറപ്പെടുവിച്ചാലെന്ത് തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം, കീശ വീർത്തിരിക്കണം, തങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പല ജനപ്രതിനിധികളും ചെയ്യുന്നുള്ളൂ, അല്ലാത്തയുള്ള കാര്യങ്ങളൊന്നും അവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കോടതി വിധിയാണെങ്കിലും ശരി തന്നെ, അവരുടെ ലാഭത്തിനല്ലാതെ അവർ മറ്റൊന്നും ചെയ്യാറില്ല. അതാണ് നമ്മുടെ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കോടതി വിധിയെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിലെ 57 ഡിവിഷൻ കൗൺസിലർ ജോൺസൺ പെരുമാറിയത്. ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ താണ പണിയാനായിട്ട് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറാൻ പാടില്ല, കുടിവെള്ള ടാങ്കിൽ വെള്ളം കയറാൻ പാടില്ല. അതിന് ഞങ്ങൾക്കും കൂടി ഉറപ്പ് വരുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ അവർക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ വീട് താന്നു പോകുന്നതാണ് പറയണത്. ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടി പണിത് കഴിഞ്ഞാൽ മണ്ണ് മാറ്റണം എന്നാണ് പുള്ളി പറഞ്ഞത്. മണ്ണ് മാറ്റണം, കോടതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഒരാളുടെ വീട്ടിലെ വേസ്റ്റ് വഴിയിലല്ല. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒരാളുടെ വീട്ടിലെ വേസ്റ്റ് വഴിയിലല്ല എടുക്കുന്നത്. തൂക്കിക്കൊല്ലോ? അതുകൊള്ള കോടതി വിധി പുല്ലിനേക്കാൾ. കോടതി അവിടെ ഇരിക്കുമല്ലോ കാണണ്ട. കോടതി കോടതി കാണുന്നു എവിടെ? എന്ത് കോടതി? കോടതി ആളെ നിയമിപ്പിച്ചിട്ട് അവര് വന്ന് നോക്കി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് പോണത്. എവിടെയാ റിപ്പോർട്ട് എടുക്ക്? റിപ്പോർട്ട് തരാം. ഏത് നാറിയാണ് അങ്ങനെ ആ റിപ്പോർട്ട് എഴുതിയെന്ന് നോക്കട്ടെ. സാധിക്കാത്ത നമ്മുടെ ജീവന് ഭീഷണിയായി തുടരുന്ന ഇത്തരം സർക്കാരുകൾ ഭരിക്കുന്ന ഓരോ പ്രതിനിധികളെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടത്. പുഴയിൽ മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാരെയും അതിനെ എതിർത്ത കോടതിയെയും അധിക്ഷേപിച്ച് കൊച്ചി കോർപ്പറേഷനിലെ 57 ഡിവിഷണൽ കൗൺസിലറായ ജോൺസൺ ആണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജോൺസൺ എന്ന ജനപ്രതിനിധി 57 വാർഡിൽ വൻതോതിൽ തോടും പുറമ്പോക്കും കയ്യേറുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഒത്താശ ചെയ്ത് പുഴയിലും തോടുകളിലും മാലിന്യം അടിക്കുന്നു. ഇതാണ് ഇവിടെ വ്യാപകമായി ഉയരുന്ന പരാതികൾ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം ഇതിനു ചുറ്റുവട്ടത്തുള്ളവർക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പോലുള്ളവർക്ക് ഒത്താശ ചെയ്ത് അവരുടെ കൈകളിൽ നിന്നും പണം വാങ്ങി പാവപ്പെട്ട ജനങ്ങളെ ചവിട്ടി പുറത്താക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവർ. ഇതിനെതിരെ പ്രതികരിച്ച നാട്ടുകാരെയും ഇതിനെതിരെ വന്ന കോടതി വിധിയെയുമാണ് ഇയാൾ പരസ്യമായി അപമാനിച്ചിരിക്കുന്നത്. ജോൺസന്റെയും അയാളെ നിയന്ത്രിക്കുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെയും തോന്നിവാസം എല്ലാ അതിരുകളും ലംഘിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ആദ്യം പ്രദേശത്തെ തോടുകളും പുഴകളും മാലിന്യവും മണ്ണും ഇട്ട് നികത്തുന്നു. അത് കഴിഞ്ഞ് അതുമൂലം വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടയപ്പെടുന്നു. മഴക്കാലത്ത് റോഡുകളിലും വഴികളിലും വെള്ളം കയറുന്നു, ആ വഴികളിൽ മാലിന്യം തള്ളുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങുകയാണ് ഇവിടെയുള്ളവരുടെ. വികസനം എന്ന് പറഞ്ഞ് പറ്റിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇത്തരക്കാരൊക്കെ. ഇത്തരത്തിൽ ജനജീവിതത്തെ അതീവ പ്രതിസന്ധിയിലാക്കുന്ന ഈ രാഷ്ട്രീയ നേതാവിനെതിരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് സമൂഹമാണ്. കാരണം കോടതി വിധിക്ക് പോലും ഇയാൾ ഒരു മാന്യതയും കൽപ്പിക്കുന്നില്ല. ഇത്തരത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് ആദ്യം നടപടികൾ എടുക്കേണ്ടത്. അതിന് കോടതിക്ക് സാധിക്കാത്ത പക്ഷം ഇനിയും കോടതി വിലകൾക്ക് അതിന് കോടതിക്ക് സാധിക്കാത്ത പക്ഷം ഇനിയും കോടതി വിധികൾക്ക് പുല്ലുവില മാത്രമേ ഇവരൊക്കെ കൽപ്പിക്കൂ. നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളുടെ ഭരണമാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. കാശ് വാങ്ങി പോക്കറ്റ് വീർപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളോട് തട്ടിക്കയറുന്ന ഇത്തരത്തിലുള്ള നേതാക്കൾ ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും അതീവ ജാഗ്രത പുലർത്തണം. ഏത് പാർട്ടിയുടെ ഭരണാധികാരിയാണ് ഇയാളെങ്കിലും
ഇനി ആ പാർട്ടിക്ക് അവിടെ നിന്ന് ഓരോട്ട് പോയി കിട്ടാതിരിക്കട്ടെ. എന്നാൽ മാത്രമേ ഇത്തരത്തിൽ നാറിയ പ്രവർത്തികൾ ചെയ്യുന്ന കോടതി വിധികൾക്ക് പോലും പുല്ല് വില കൽപ്പിക്കുന്ന ഇതുപോലുള്ള നേതാക്കൾ ഇനി അവിടെ ഉണ്ടാകാതിരിക്കും. അവിടെ നല്ല ഒരു സ്ഥലങ്ങളിലും ഇതുപോലുള്ള നേതാക്കൾ ഉണ്ടാകരുത്. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. നാം ഓരോരുത്തരുമാണ് ഇതിനെതിരെ പ്രതികരിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ വീടും വിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. വൻ അഴിമതികൾക്ക് കൂട്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഭരണം നടത്തണമോ വേണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടുമാണ് ഇവന്മാരെയൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നത്. അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.